ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2022-ന്റെ രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീം അന്താരാഷ്ട്ര ക്രിക്കറ്റ് തിരക്കിലേക്ക് മടങ്ങുകയാണ്. June 9 ആരംഭിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലൂടെയാണ് ഇന്ത്യൻ ടീം തങ്ങളുടെ അന്താരാഷ്ട്ര ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്ക് പിന്നാലെ അയർലൻഡിനെതിരായ രണ്ട് മത്സരങ്ങൾ അടങ്ങുന്ന T20 പരമ്പരയും ഇന്ത്യ ഈ മാസം കളിക്കും. July 1 ആരംഭിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് മത്സരവും തുടർന്ന് നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയും അടുത്തുവരുന്നതിനാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ അംഗമായ കെ എൽ രാഹുൽ, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത് തുടങ്ങിയ താരങ്ങളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമ്പോൾ സെലക്ടർമാർ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസനെ തഴഞ്ഞത് സഞ്ജുവിന്റെ ആരാധകർക്ക് വലിയ നിരാശ സമ്മാനിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ ആരാധകർക്ക് ഒരു സന്തോഷം സമ്മാനിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്ക് ശേഷം നടക്കുന്ന രണ്ട് മത്സരങ്ങൾ അടങ്ങിയ അയർലൻഡിനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിനെ ഉൾപ്പെടുത്തിയേക്കാം എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സഞ്ജുവിനെ ഉൾപ്പെടുത്താനുള്ള കാരണം അയർലൻഡിനെതിരായ പരമ്പരയ്ക്ക് തൊട്ടുപിന്നാലെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര എത്തുന്നതിനാൽ ശ്രേയസ് അയ്യർ, കെ എൽ രാഹുൽ, ഋഷഭ് പന്ത് എന്നിവരെ അയർലൻഡിനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ ഒരു മധ്യനിര ബാറ്ററുടെ റോളിൽ ശ്രേയസ് അയ്യരുടെ പകരക്കാരനായി സെലക്ടർമാർ സഞ്ജുവിനെയാണ് പരിഗണിക്കാൻ സാധ്യത കൂടുതൽ. കൂടാതെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെട്ട രാഹുൽ ത്രിപാഠിയും അയർലൻഡ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടേക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ അയർലൻഡിനെതിരെയുള്ള T20 പരമ്പരയിൽ സഞ്ജു സാംസൺ ടീം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമോ? കമന്റ് ആയി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.